ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ദീപ്തി. യാ ഗുഡ് ഈവനിങ് അൻസൽ. ലാസ്റ്റ് ക്ലാസ്സിൽ ഭാവനനെ കണ്ടില്ലായിരുന്നല്ലോ. ഭാവന ഓക്കെ. ഗുഡ് ഈവനിങ് സോഫിയ. മാം കേറാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഭാവന ഗുഡ് ഈവനിങ് മാം. ആ ഗുഡ് ഈവനിങ് ഹരിപ്പ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ആൽഫ. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ് ശരണ്യ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് പ്രേയർ. ആരാണ് പ്രേയർ? ശരണ്യ, ആർ യു റെഡി? ശരണ്യ, ആർ യു റെഡി ഫോർ ദി പ്രേയർ? Okay, start. Merciful Lord, please make me happy today. Prayer is on its way, bloom into flowers. Streets full of flowers should be holy streets. Dear God, please keep me happy today. While traveling, remember God. Help me to be bright, kind and good. My parents, teachers and friends do bless and keep us all in happiness. God is a blessing. God is a blessing. Thank you God for everything. Okay, Sharanya. Okay, avade mazha undo avade ke? ആ മഴ ഇപ്പൊ തോർന്നിരിക്കാം മാം. ആണോ? ഓക്കെ ഓക്കെ. ആ ഇവിടെ ഇപ്പൊ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദീപ്തി, എല്ലായിടത്തും മഴയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഡെവലപ്മെന്റിന് 3 stages ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 3 stages? ആൽഫ, 3 stages ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? റിപ്പീറ്റേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്. ഒബീഡിയൻസ്, ഓക്കെ. റിപ്പീറ്റേഷനിൽ എങ്ങനെയാണ് ഒരു കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അവന്റെ ഹാബിറ്റ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അത് അവൻ കോൺഷ്യസ്ലി ആണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? അവന് ജസ്റ്റ് ഇൻട്രസ്റ്റിന്റെ ബേസിലായിരിക്കാം ചിലപ്പോ ചെയ്യുന്നത്. ഓക്കെ, ആ ക്യൂരിയോസിറ്റിയുടെ ബേസിലായിരിക്കാം ചിലപ്പോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ്? അവൻ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നോളജ് നേടുകയാണ്. ഓക്കെ, നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അത് കോൺഷ്യസ്ലി ആണ് അവൻ ഓരോ നോളജും നേടുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ്, ഒബീഡിയൻസ്. ഓക്കെ, ആ സമയത്ത് ആ സ്റ്റേജിൽ ആ കുട്ടി എങ്ങനെയാവുന്നു? ഇന്റലിജന്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 3 stages മനസ്സിലായോ? ഏതൊക്കെയായിരുന്നു? റിപ്പിറ്റേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഒബീഡിയൻസ്. ഓക്കെ, ഒബീഡിയൻസ്. ഓക്കെ, അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ. ആ സെക്കൻഡ് സ്റ്റേജിന് ശേഷം കുട്ടി മൂവ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലോട്ടാണ്? തേർഡ് സ്റ്റേജിലോട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ പവർ ടു ഒബേ, ഒബീഡിയൻസ്. ഓക്കെ, പവർ ടു ഒബേ, ഒബീഡിയൻസ്, ആ സ്റ്റേജിലോട്ടാണ് കുട്ടി മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ തേർഡ് സ്റ്റേജിൽ എത്തുമ്പോ കുട്ടി എങ്ങനെയാകുന്നുണ്ട്? ഇന്റലിജന്റ് ആകുന്നുണ്ട്. ഓക്കെ, ആ ഇന്റലിജൻസ് യൂസ് ചെയ്ത് അവന് ഓരോ ഏത് കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളാണ് ഒബേ ചെയ്യേണ്ടാത്തതെന്നുള്ള തിരിച്ചറിവ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ഏത് സ്റ്റേജിലാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്? തേർഡ് സ്റ്റേജിലാണ്. ഓക്കെ,
അപ്പൊ എന്തൊക്കെ കാര്യത്തിലാണ് ഒരു കുട്ടി ഒബീഡിയന്റ് ആകേണ്ടത്? ഏതൊക്കെ കാര്യത്തിൽ ഒരു കുട്ടി ഒബീഡിയന്റ് ആകണം? ഏതൊക്കെ കാര്യത്തിലാണ്? വെരി ഗുഡ്. ദെൻ പിന്നെന്തൊക്കെയാണ്? ആരിഫ മാം കേട്ടില്ല. ആ ഓക്കെ, ഇപ്പൊ നമ്മള് തേർഡ് സ്റ്റേജ് ആയ ഒബീഡിയൻസ് ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ തേർഡ് സ്റ്റേജില് കുട്ടി ഇന്റലിജന്റ് ആവുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവൻ കോൺഷ്യസ്ലി നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ നോളജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ആ കുട്ടിക്ക് തിരിച്ചറിയാം ഏതൊക്കെ കാര്യങ്ങളാണ് ഒബേ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഡിഫറൻസ് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കാര്യത്തിലായിരിക്കണം ഒരു കുട്ടി ഒബീഡിയന്റ് ആകേണ്ടത്? ആസ് എ പാരന്റ് ഏതൊക്കെ കാര്യത്തിലായിരിക്കണം കുട്ടി ഒബീഡിയന്റ് ആകേണ്ടത്? മനസ്സിലായോ ഹരിഫ? വരും ഹരിഫ. ഞാൻ പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. ഏതൊക്കെ കാര്യത്തിലാണ് ഒരു കുട്ടി ഒബീഡിയന്റ് ആകേണ്ടത്? ഓക്കെ, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യം മാത്രം പഠിച്ചാ മതിയോ കുട്ടി? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഡിസിപ്ലിൻ. ശരണ്യ, എന്തൊക്കെ കാര്യങ്ങൾ ഒരു കുട്ടി പഠിച്ചിരിക്കണം? ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാത്ത ഇളയാളിനെ കെയർ ചെയ്യാനും. ഭാവന? യെസ് മാം. മാം കെയർ ചെയ്യാൻ എന്താ റെസ്പോണ്ട് ചെയ്യാത്ത ആരും? മാം പറയുന്നു കേൾക്കുന്നില്ലേ? ഭാവന, ആൽഫ, ഹാരിഫ എനിക്ക് കേൾക്കുന്നില്ല. സോറി മാമിന് കേൾക്കുന്നില്ല. അവര് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആരാ പറയുന്നത്? ആൻസർ പറയുന്നത് ആരാ? മാം കേൾക്കാമോ? സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ, സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആ ഓക്കെ, ദെൻ ആ കണ്ടിന്യൂ ചെയ്തോളൂ. മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യങ്ങളിലെ അനുസരണുള്ള കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല എനിക്ക്. നിങ്ങൾ പറയുന്നുണ്ടോ ആൻസർ? ഹൈജീൻ ആയിട്ടിരിക്കാൻ. ഓക്കെ, ഹൈജീൻ ആയിരിക്കണം. ദെൻ മൂത്ത ആളാണെങ്കിൽ ഇളയ ആൾക്ക്, ഇളയ കുട്ടികളെ പിന്നെ കെയർ ചെയ്യണം. ഓക്കെ, ആ കെയർ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കണം. പിന്നെ ആ ടീച്ചറിനെ ഒബേ ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ? ടീച്ചറിനെ അനുസരിക്കണം, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. പിന്നെ റൂൾസും ഡയറക്ഷൻസും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റണം പഠിക്കണം. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ആ ഫോർഗിവിങ്. ഓക്കെ, ആ റൂൾസ് ആൻഡ് ഭാവന കണ്ടിന്യൂ. റൂൾസും ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഫോളോ ചെയ്യാൻ പഠിക്കണം. ആ ഓക്കെ, പിന്നെ പിന്നെന്തൊക്കെയാണ്?
സൊസൈറ്റിയിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, റെസ്പെക്ട് ചെയ്യുന്നത്? പിന്നെന്താണ്? ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ടു ലാസ്റ്റ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും കുട്ടി കുറെ നോളജുകൾ നേടുന്നുണ്ട്. ഓക്കെ, ഫാമിലിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ ആകാം, അവന്റെ എൻവയോൺമെന്റിൽ നിന്നാകാം, പലതരം നോളജുകൾ നേടുന്നുണ്ട്. ഓക്കെ, തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും. അപ്പൊ ഏതൊക്കെയാണ് നോളജ്? അവൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് അറിവ് നേടുന്നത്? വെരി ഗുഡ്, കൾച്ചറൽ ലൈഫ് സ്റ്റൈൽ ആ കുട്ടി പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്? ഗുഡ് ഏതാണ് ബാഡ് ഏതാണെന്ന് ആ കുട്ടി പഠിക്കുന്നില്ലേ? ഫസ്റ്റ് ടൈമിൽ അത് തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ? തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ കുട്ടി തിരിച്ചറിയാനായിട്ട് പഠിക്കുന്നുണ്ട്, ഗുഡ് ഏതാണ് ബാഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ദെൻ പിന്നെന്താണ്? പിന്നെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു കുട്ടി പഠിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ, ആ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെന്തായിരിക്കാം? ഷെയർ ചെയ്ത് പഠിക്കുന്നു. പലതരം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കുട്ടി പഠിക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് തേർഡ് സ്റ്റേജിലാകുമ്പോഴേക്കും പലതരം ഇമോഷൻസ് ഉണ്ടാകാം, ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ആ കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ അതെ. പിന്നെന്തൊക്കെയാണ് പഠിക്കുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ, ആ ഹെൽപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ദെൻ പിന്നെ ഹൗ ടു ഒബേ എൽഡേഴ്സ്, ഓർത്തു നോക്കുന്നു. ആ എന്താടാ ആൽഫ? ഹൗ ടു ഒബേ എൽഡേഴ്സ്, ആ മുതിർന്നവരെ എങ്ങനെ ഒബേ ചെയ്യണം. ഓക്കെ, അത് പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോ ഒരു ലോങ് പ്രോസസ് ആണ് മെച്ചൂരിറ്റി എന്ന് പറയണേ. ഈ മെച്ചൂരിറ്റി ആവുന്ന ഈ ലോങ് പ്രോസസ്സിനിടയിൽ കുട്ടി പഠിച്ചെടുക്കുന്ന, ഓക്കെ, ഗെയിൻ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ്, ഓക്കെ, ഒരു അല്ലെങ്കിൽ ഒരു പവർ ആണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോങ് പ്രോസസ്സിൽ കുട്ടി പഠിച്ചെടുക്കുന്ന ഒരു സ്കിൽ അല്ലെങ്കിൽ പവർ ആണ് എന്ത്, ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പോ തേർഡ് സ്റ്റേജ് ക്ലിയർ ആയോ? എന്തോ എന്താ ഭാവന? ക്ലിയർ ആയിന്ന് പറഞ്ഞു മാം. ഓക്കെ 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 ഡിയർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, വാട്ട് ഈസ് ഇന്റലിജൻസ്? എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഇന്റലിജൻസ്? യൂഷ്വലി കോമൺ ആയിട്ട് നമ്മൾ ഇന്റലിജന്റ് ആണ്, ഒരു കുട്ടി ഇന്റലിജന്റ് ആണ്, അല്ലെങ്കിൽ ഒരാൾ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഇന്റലിജൻസ്? അറിവ്, ബുദ്ധി. ദെൻ പിന്നെ പിന്നെന്തൊക്കെയുണ്ട്? വെരി ഗുഡ്. എന്താണ് ഇപ്പൊ ഇന്റലിജന്റ് എന്ന് പറഞ്ഞാല്? ലേൺ ചെയ്യാനും ഒരു കാര്യത്തെ, ഒരു തിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ, അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം, അതിന് നമുക്ക് ഇന്റലിജന്റ് ആണെന്ന് പറയാം, ഇന്റലിജൻസ് എന്ന് പറയാം. പിന്നെ പുതിയതോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ സിറ്റുവേഷൻ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നെ എന്താ പറയുക, ചൈൽഡിനെ സംബന്ധിച്ച് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ചൈൽഡിനെ സംബന്ധിച്ച് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്?
ചൈൽഡിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വരാം? ഒരു കുട്ടി വേഗം ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇന്റലിജന്റ് ആണെന്ന് പറയാം. ഓക്കെ, ആക്ടിവിറ്റീസ് ഓക്കെ ഓക്കെ. ഒരു കാര്യം ആക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ദെൻ ഒരു ആക്ടിവിറ്റി ഓക്കെ. നമ്മളിപ്പോ മോണ്ടിസോറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ എൻവയോൺമെന്റിൽ ആക്ടിവിറ്റീസ് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു ഡിലേയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താല് ഓക്കെ, വിത്തൗട്ട് എനി വൺ ഹെൽപ്സ്, ആരുടെയും സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്താല് നമുക്ക് എന്ത് പറയാം? ആ കുട്ടി ഇന്റലിജന്റ് ആണെന്ന് പറയാം. ദെൻ പിന്നെ എന്തൊക്കെ പറയാം? ഓക്കെ ജ്യോതി, ജ്യോതി ഓക്കെ ഓക്കെ. ആ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ ഓക്കെ. ദെൻ അപ്പൊ ഈ കുട്ടി എങ്ങനെ ഇന്റലിജന്റ്? ഓക്കെ ജ്യോതി കണ്ടിന്യൂ. അല്ല, ഐഡന്റിഫിക്കേഷൻ, ഓർഗനൈസേഷൻ ഇതൊക്കെ വരുമ്പോഴും ഒരു ചിട്ട ഫോളോ ചെയ്യുമ്പോഴും ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ ഓക്കെ, ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഒരു ചൈൽഡിനെ സംബന്ധിച്ച് എങ്ങനെയാണ് കുട്ടി ഇന്റലിജന്റ് ആകുന്നത്? അവൻ എവിടെ നിന്നാണ് ഇന്റലിജന്റ് ആകാന്ന് എല്ലാ ഫാക്ടേഴ്സ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അവന്റെ എൻവയോൺമെന്റിൽ നിന്നാണ്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ പാരന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, അവരെ കണ്ടു വളരുന്നതിലൂടെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയെ ഇന്റലിജന്റ് ആവാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കാം? ടീച്ചേഴ്സ്, സറൗണ്ടിങ്, സൊസൈറ്റി. നമ്മൾ മറന്നു പോകരുത് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ആക്ടിവിറ്റീസ്, മോണ്ടിസോറി ആക്ടിവിറ്റീസ്. ഓക്കെ, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കാം? മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ്, സോറി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് പറയൂ, എല്ലാവരും ഷെയർ ചെയ്യൂ. ജ്യോതി, ഒരു ആക്ടിവിറ്റി പറയൂ. ജോയിനിങ് ദ ഡോട്സ്, ഇല്ല മാം, നിങ്ങളുടെ ബ്രേക്ക് ആവുന്നില്ല, ക്ലിയർ ആണ്. ജോയിനിങ് ദ ഡോട്സ്, ഒരു വർക്ക്ഷീറ്റ് കൊടുത്താല് അതിൽ ജോയിൻ ചെയ്യാം, ഡോട്സ് ജോയിൻ ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ഭാവന, ഒരു ആക്ടിവിറ്റി പറയൂ ഭാവന. കണക്ട് ദ ഡോട്സ് നമ്മൾ കൊടുക്കുമ്പോ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് അതിലൂടെ? ജ്യോതി, ആ ഒരു ആക്ടിവിറ്റി ഒരു കുട്ടിക്ക് കൊടുത്തു സപ്പോസ്, അപ്പൊ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ, അറിവുകൾ നേടുന്നുണ്ട്, എന്തൊക്കെ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട് ആ ആക്ടിവിറ്റിയിലൂടെ? നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്, ആൽഫബെറ്റ്സ് പഠിക്കുന്നുണ്ട്, ആ ഷേപ്സ് പഠിക്കും. ദെൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി പറയൂ ശരണ്യ. Any other activity? അപ്പൊ ഒരു കുട്ടി ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോ ഒരു കാര്യം, അല്ലെങ്കിൽ ഏത് ഒരു ചൈൽഡ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അവന്റെ ഫൈവ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഫൈവ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവന്റെ എൻവയോൺമെന്റിനെ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല, ബ്രേക്കായി പോകുന്നു. എനിക്ക് മാത്രാണോ പ്രോബ്ലം ഉള്ളത്? മാം ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ, നിങ്ങൾക്ക് അവിടെ എന്തോ നെറ്റ് പ്രോബ്ലം ആയിരിക്കും, സിഗ്നൽ എന്തെങ്കിലും ലോ ആയിരിക്കും, കുറച്ച് ഡിലേ ആയിട്ടാണ് തോന്നുന്നു ഞങ്ങളുടെ വോയിസ് കേൾക്കുന്നത്.
ആ അതെ അതെ, ഡിലേ മാത്രമല്ലടാ, ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്, ക്ലിയർ ആകുന്നില്ല പറയുന്നത്. നമുക്ക് ക്ലിയർ ആവുന്നുണ്ടോ മാം? ആണല്ലേ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ ഓക്കെ, കണ്ടിന്യൂ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി പറയൂ. അപ്പൊ കുട്ടി എങ്ങനെയാണ് ഫൈവ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നത്, അവന്റെ സറൗണ്ട്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ട് അതില് ഡിഫറൻസ് കണ്ടെത്താനായിട്ട് കൊടുത്താല്. ഒരു കുട്ടിക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് നൽകാൻ കഴിയുന്നത്, അവന്റെ അല്ലെങ്കിൽ അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? ഏതൊക്കെ ആക്ടിവിറ്റീസ് നൽകാം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്? പിക്ചർ കാണിച്ചിട്ട് സ്റ്റോറീസ് ഒക്കെ തിങ്ക് ചെയ്തിട്ട് പറയാൻ പറയത്തില്ലേ, കുറെ പിക്ചർ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെ എബിലിറ്റി അവൻ ബിൽഡ് ചെയ്തെടുക്കും, എന്തൊക്കെ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കും, ഏതൊക്കെ സെൻസസ് യൂസ് ചെയ്യും, ഏതൊക്കെ സെൻസ് യൂസ് ചെയ്യും അവൻ? ഓക്കെ, പിക്ചേഴ്സ് ആദ്യം ഒബ്സർവ് ചെയ്തിട്ട്. ഒബ്സർവ് ചെയ്ത്, ഓക്കെ, ദെൻ അത് വിച്ച് ഏത് ടീച്ചറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കും ആ കുട്ടി. ദെൻ ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? ഇമാജിനേഷൻ, ഇമാജിൻ ചെയ്യാനായിട്ട് പഠിക്കും. സ്റ്റോറി ടെല്ലിംഗ് അല്ലേ പറഞ്ഞത്, ആക്ടിവിറ്റി അല്ലേ പറഞ്ഞത് രാഖി? അതെ മാം, രാഖി പറഞ്ഞ ആക്ടിവിറ്റി ഏതായിരുന്നു? പ്ലീസ് പറയുന്ന പിക്ചർ കാണിച്ചിട്ട് തിങ്ക് ചെയ്ത് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെ കഴിവുകൾ ആ കുട്ടി നേടിയെടുക്കുന്നുണ്ട് ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ, കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ? ഇമാജിനേഷൻ ബിൽഡ് ചെയ്യും, ഓക്കെ, ഇൻക്രീസ് ആവും. പിന്നെ എന്തൊക്കെയാണ്? സ്കിൽസ് ഡെവലപ്പ്, സ്കിൽസ് പ്രോബ്ലം സോൾവിംഗ്, എന്തൊക്കെ സ്കില്ലാണ്? റീസണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ലോജിക്കൽ തിങ്കിംഗ്. പ്രോബ്ലം സോൾവിംഗ്, ഓക്കെ, ദെൻ പിന്നെ ഒരു പിക്ചർ കാട്ടി ഒരു കുട്ടിയുടെ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറയുമ്പോൾ എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകളായിരിക്കും അവനവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കഴിവായിരിക്കും അവൻ വളർത്തിയെടുക്കുന്നത്? സെൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗിന്റെ കാട്ടി, ആ ഓക്കെ, സെൻസസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇവിടെ. ആ ഓക്കെ ഓക്കെ, ആ ഓക്കെ, അവൻ കണ്ട് കാഴ്ചയിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ പിന്നെ ഇമാജിൻ ചെയ്യും അവരോരോന്ന്. എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് പിക്ചർ കാണിക്കുമ്പോ അതിൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ ആയില്ലടാ, ബ്രേക്ക് ആയിപ്പോയി. എന്തായിരുന്നു ഭാവന പറഞ്ഞത്? വെരി ഗുഡ്, തിങ്കിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആകുന്നുണ്ട്. ദെൻ പിന്നെന്താണ്? ഇമാജിനേഷന്റെ കാര്യം പറഞ്ഞത്, ഇമാജിനേഷൻ. ഓ ഓക്കെ, ഇമാജിനേഷൻ, ഓക്കെ. ദെൻ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പറയൂ രാഖി. രാഖി അല്ലേ ഇപ്പൊ പറഞ്ഞത്, നെക്സ്റ്റ് ഭാവന ഒരു ആക്ടിവിറ്റി പറയൂ. കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തിട്ട് അവരോട് കാറ്റഗറൈസ് ചെയ്യാൻ പറയാം, അതിനെ ഓരോ ഓരോ ഇതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയാം, തരംതിരിക്കാൻ പറയാം. ഇപ്പൊ കൊറേ നമുക്ക് കൊറേ ഷേപ്സുകളും കിട്ടിട്ടില്ലേ, അതുപോലെ ഫ്രൂട്ട്സിന്റെ ആണെങ്കിലും വെജിറ്റബിൾസിന്റെ ആണെങ്കിലും കിട്ടില്ലേ, അതിനെ ഒന്ന് ഫുള്ളായിട്ട് ഇതാക്കി കൊടുത്തിട്ട് അതിനെ തരംതിരിക്കാനൊക്കെ അവർക്ക് പറയാം, അവർക്ക് കൊടുക്കാം. പിന്നെ കഥ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാം, കോൺസെൻട്രേഷൻ. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് സ്റ്റോറി ടെൽ ചെയ്ത് സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആ ചോദിക്കാം അല്ലേ, അപ്പൊ അവനെ തിങ്ക് ചെയ്യാൻ തുടങ്ങും അവിടെ അല്ലേ. ഇന്ന് നേരത്തെ ഭാവന പറഞ്ഞ പോലെ ഡിഫറെന്റ് ഓക്കെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ബോൾസ് കൊടുത്തിട്ട് ഓരോ കളേഴ്സിലെ ബോക്സും ക്ലാസിഫൈ ചെയ്യാൻ പറയാം. ഓക്കെ,
അപ്പൊ ആ കുട്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് പഠിക്കും, എന്തൊക്കെ സ്കിൽ അതിൽ പഠിക്കും? ഓക്കെ, കളേഴ്സ് പഠിക്കുന്നുണ്ട് അവൻ അല്ലേ, കളേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഷേപ്സ് പഠിക്കുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പ് ചെയ്യാൻ പഠിക്കും. ഒരു ഗ്രൂപ്പിൽ എത്ര നമ്പേഴ്സ് വന്നു, നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കും. ദെൻ ദെൻ വേറെ എനി അതർ ആക്ടിവിറ്റി? ഓക്കെ, മോനിഷ, മോനിഷ ഒരു ആക്ടിവിറ്റി പറയൂ. മോനിഷ എന്താടാ, മെമ്മറി ടെസ്റ്റോ? ആ, മെമ്മറി ടെസ്റ്റ്. ആ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും കുട്ടി? ഒരുപാട് ഒബ്ജക്റ്റുകളുടെ ഇതുകൾ പഠിക്കാൻ പറ്റും, അതുപോലെ അവർക്ക് അത് ഓർത്തിരിക്കാനുള്ള കഴിവ്. ഓർത്തിരിക്കും. ഓക്കെ, ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്താലോ? ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്താലോ എന്തൊക്കെ സെൻസസ് യൂസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു കുറച്ച് ഒബ്ജക്ട്സ്, നേരത്തെ ഭാവന പറഞ്ഞു, കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തു നമ്മൾ കുട്ടിക്ക്. സപ്പോസ് ഓക്കെ, അപ്പൊ അവന്റെ ബ്ലൈൻഡ് കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യാൻ പറഞ്ഞ, ഓക്കെ, എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കുട്ടി അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്തോ തിരിച്ചറിയാനുള്ള കഴിവ്. അവന്റെ ഏതൊക്കെ സെൻസസ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത്? എന്തെങ്കിലും വെജിറ്റബിൾസോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ സ്മെൽ ചെയ്ത് നോക്കാൻ പറയും അല്ലേ, അത് തിരിച്ചറിയാൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ, അതിന്റെ ഷേപ്പ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ? ആ, വെരി ഗുഡ്, ഷേപ്പ് റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കും അല്ലേ, അത് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പഠിക്കും. ഓക്കെ, സോഫ്റ്റും ഹാർഡും ഓക്കെ ആ കുട്ടി പഠിക്കുന്നുണ്ട് അതിലൂടെ. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏതാണ്, ഹാർഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏതാണെന്ന് ആ കുട്ടി ഫീൽ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ അതിന്റെ സൈസ് അവന് തിരിച്ചറിയാൻ കഴിയില്ലേ? സൈസ് ഇപ്പൊ കയ്യിൽ പിടിച്ചു നോക്കിയാൽ ചെറിയ ഒരു ഒബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ അത് വലുതാണോ എന്ന് ആ കുട്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്യാം? ടേസ്റ്റ് ചെയ്തിട്ട് അല്ലേ ഇപ്പൊ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത് ടേസ്റ്റ് ചെയ്യാനായിട്ട്? ഓക്കെ, സപ്പോസ് ഒരു ബനാന. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും എന്താണെന്ന്. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ട് എന്റെ ഷേപ്പ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് വിച്ച് ഒബ്ജക്റ്റ് ആണെന്ന്. ഓക്കെ, വിച്ച് ഒബ്ജക്റ്റ് ആണെന്ന് അവൻ അതിലൂടെ ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഈവൻ ചിലപ്പോ ടച്ച്, ഐ മീൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും അല്ലേ. ചിലപ്പോ എന്തെങ്കിലും സ്മെല്ലുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അത് സ്മെൽ ചെയ്തിട്ട് ആ കുട്ടിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് സെൻസസ് അവൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സിൽ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ലേൺ ചെയ്യുന്നത്? ഷേപ്സ്, ഒബ്ജക്റ്റ് ഷേപ്സ്, വിച്ച് ഷേപ്സ്, ഏത് ഷേപ്പ് ആണെന്നവൻ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്? സൈസ്, ബിഗ് ആണോ സ്മോൾ ആണോ എന്ന്. വെരി ഗുഡ്, ബിഗ് ആണോ സ്മോൾ ആണോ എന്നുള്ള ഡിഫറൻസ് അവൻ പഠിക്കുന്നുണ്ട്. ഏത് ഒബ്ജക്റ്റ് ആണ് ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് അവൻ തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ദെൻ ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്ന് അറിയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ സർഫസ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ദെൻ പിന്നെ വെയിറ്റ് ഹെവി ആണോ. ആ, വെരി ഗുഡ്, വെയിറ്റ്. ഓക്കെ, വെയിറ്റ് തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ആണോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റും. ആ, വെരി ഗുഡ്, വെരി ഗുഡ്, ടേസ്റ്റ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഉണ്ട് അല്ലേ, അപ്പൊ ആ ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് ടേസ്റ്റ് ആണെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സ്മെല്ല്. ആ, സ്മെല്ല് തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നൊരു ഒബ്ജക്റ്റ് ഹൈറ്റ് ഉള്ളതാണോ വിഡ്ത് ഉള്ളതാണോ എന്ന് തിരിച്ചറിയാൻ. സൗണ്ട് എങ്ങനെയാ, സോളിഡ് ആണോ ലിക്വിഡ് ആണോന്നൊക്കെ.
ആ വെരി ഗുഡ്. സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ് നസീമ. ദെൻ അതിന്റെ ലെങ്ത്, അതിന്റെ ലെങ്ത്, ഒബ്ജക്റ്റിന്റെ ലെങ്ത്. ഓക്കെ വിഡ്ത് ഒക്കെ കുട്ടി തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. ദെൻ അപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ പലതരം സെൻസസ് യൂസ് ചെയ്തോണ്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ന്യൂ നോളജ് നേടുന്നുണ്ട്. ഓക്കെ പുതിയ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ ആ പോയിന്റ് ക്ലിയർ ആയോ? ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസ്, മോണ്ടിസോറിയിലെ ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? യെസ് മാം. ഓക്കെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഈ ടൈമിൽ ആരാണ് ആക്ഷൻ സോങ്? ആരാണ് ആക്ഷൻ സോങ്? ആരാണ്? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണോ? ആരൊക്കെ പേരിനെ എഴുതി വെച്ചിരുന്നു, മറന്നുപോയത് പേപ്പർ. ഭാവന, ഭാവന ആക്ഷൻ സോങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിരുന്നു. ഭാവന മാം, ഞാൻ പ്രിപ്പയർഡ് അല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ ആ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഭാവന. ഓക്കെ പിന്നെ ആരൊക്കെയാണ് ഇന്ന് ആരൊക്കെയാ റെഡി ആയിട്ടുള്ളത്? ശരണ്യ, രതി, ദീപ്തി, സോഫിയ. ഞാനും ചെയ്തതാ മിസ്സേ, രണ്ടു പ്രാവശ്യം. ഞാൻ ചെയ്തതാണ് മിസ്സേ, ചെയ്തതാണ്. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാത്തവരൊന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി. ജ്യോതി, ആർ യു റെഡി നൗ? ഓക്കെ മാം. ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ കണ്ടിന്യൂ, സ്റ്റാർട്ട് ചെയ്തു. റോളി പോളി, റോളി പോളി, അപ്പ് 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 അപ്പ്. വീഡിയോ ഓൺ ആക്കൂ. വീഡിയോ ഓൺ ആണ് മാം, വീഡിയോ ഓൺ ആണ്. വീഡിയോ ഓൺ ആണോ? സോറി എനിക്ക് കാണുന്നില്ല. ഓക്കെ ഓക്കെ കണ്ടിന്യൂ. റോളി പോളി, റോളി പോളി, അപ്പ് 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 അപ്പ്. റോളി പോളി, റോളി പോളി, ഡൗൺ ഡൗൺ ഡൗൺ, ഡൗൺ ഡൗൺ ഡൗൺ. റോളി പോളി, റോളി പോളി, ഔട്ട് ഔട്ട് ഔട്ട്, ഔട്ട് ഔട്ട് ഔട്ട്. റോളി പോളി, റോളി പോളി, ഇൻ ഇൻ ഇൻ, ഇൻ ഇൻ ഇൻ. റോളി പോളി, റോളി പോളി, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. റോളി പോളി, റോളി പോളി, സ്ലോ സ്ലോ സ്ലോ, സ്ലോ സ്ലോ സ്ലോ. ഇത് ഓപ്പോസിറ്റ്സ് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോങ് ആണ് മാം, ആക്ഷൻ സോങ്. താങ്ക് യു. ഓക്കെ വെരി ഗുഡ് ജ്യോതി. ആക്ച്വലി ഞാൻ വീഡിയോ കണ്ടില്ല, ബട്ട് ഇറ്റ് വാസ് നൈസ്. ഓക്കെ നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ വീഡിയോ കണ്ടവർ അഭിപ്രായം പറയും, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു മിസ്സേ, നന്നായിരുന്നു. ഓക്കെ 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 ഹാരിപ്പ. ഇതേപോലെ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും പെർഫോം ചെയ്യുക. ഓക്കെ നെക്സ്റ്റ് ആരാണ്? ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. ആരാണ് നെക്സ്റ്റ്? ഹാരിഫ ചെയ്തതാണോ? ഹാരിഫ ചെയ്തതാണ് രണ്ടു പ്രാവശ്യം. നിഷ, മോനിഷ, മോനിഷ അറിയതേ, അൻസൽ, ആൻഡ്രിയ ഇവരൊക്കെ ചെയ്തതാണോ? അൻസൽ, ആൻഡ്രിയ,
അപ്പൊ എല്ലാവരും ഭാവന മാത്രമേ ഉള്ളു ചെയ്യാത്തത്, ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു ടാസ്ക്. ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതാണ്. ഹാൻഡ് ഒന്ന് റേസ് ചെയ്യാവോ? ഓർ പുട്ട് തംസ് അപ്പ്. ഓക്കേ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഭാവന റെഡി ആയിട്ട് വരിക. ഓക്കെ ഭാവന. ഓക്കെ മാം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാമോ മാം? ഇവിടേക്ക് നന്നായിട്ട് കേൾക്കാം, അവിടെ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട് മാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് കണ്ടിന്യൂ ചെയ്യാം. ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് റെസ്പോണ്ട് ചെയ്യൂ, റെസ്പോണ്ട് ചെയ്യൂ. യെസ് മാം. മാം ഞാൻ പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് അറിയില്ല, റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. കേൾക്കാൻ പറ്റുന്നുണ്ട് മാം. ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ് മാം. യെസ് മാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ, എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ സെൻസസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഗ്രാസ്പ് ചെയ്യാം, തിങ്സ് ഗ്രാസ്പ് ചെയ്യാം, സറൗണ്ടിങ്സ് ഗ്രാസ്പ്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. ആ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? അവന്റെ എൻവയോൺമെന്റിനെ അറിയാനും അല്ലെങ്കിൽ അവന്റെ കഴിവ് പുറത്തു കൊണ്ടുവരാനും വ്യത്യസ്ത, ഓക്കെ, ഡിഫറെന്റ് ആയ സിറ്റുവേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാനും, ഓക്കെ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും, ഓക്കെ, എല്ലാ എബിലിറ്റിയും ഉൾക്കൊള്ളുന്നതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച്. ഓക്കെ, ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരാം, അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ആ ഡിഫറൻസിനെ വ്യത്യസ്ത സാഹചര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനിൽ എത്തിച്ചേരാം. ഓക്കെ, അതിനുള്ള കുട്ടിയുടെ ഒരു എല്ലാ എബിലിറ്റി, ഓക്കെ, അതിനുള്ള കുട്ടിയുടെ എബിലിറ്റിയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു കുട്ടി തന്നെ എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിലൂടെ അവൻ പലതരം ഇമോഷൻസ് അവനിൽ ബിൽഡ് ആകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഇമോഷൻസ് ആവാൻ ബിൽഡ് ആകുന്നത്? എന്തൊക്കെ ഇമോഷൻസ് ആണ് കുട്ടിയിലുണ്ടാകുന്നത്? ഈ തേർഡ് സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു പല ഇമോഷൻസും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഇമോഷൻസ് ആയിരിക്കാം ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത്, ബിൽഡ് ചെയ്ത് വരുന്നത് ആ ടൈമില് തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും? എന്തൊക്കെ ആയിരിക്കാം ഇമോഷൻസ്? ഹാപ്പിനെസ്, സാഡ്നെസ്, ആംഗ്രി. മാം പോയി. ആ ഓക്കെ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ മാമിന്റെ വീഡിയോ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇടക്കിടക്ക് ക്ലിയർ ആവും. കേൾക്കാം മാം, ഇടക്കിടക്ക് നമുക്ക് പോവാം. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ടോ? സോറി, ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം മാം. ആ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെ ഇമോഷൻസ് ആകാം ഒരു കുട്ടിയിൽ ബിൽഡ് ചെയ്യുന്നത്?
ഹാപ്പിനെസ് സാഡ്നെസ് അപ്പൊ പലതരം ഇമോഷൻസ് ഈ തേർഡ് സ്റ്റേജിൽ ആകുമ്പോഴേക്കും കുട്ടിക്ക് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ഇമോഷൻസ് ആ കുട്ടിയെ അവന്റെ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം ഇത്തരം ഇമോഷൻസ് ഒരു കുട്ടിയിലെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്? എങ്ങനെയൊക്കെ ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എങ്ങനെയൊക്കെ ആയിരിക്കാം ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്? പലതരം ഇമോഷൻസ് പറഞ്ഞു. ഓക്കെ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ആ, ഇപ്പൊ ക്ലിയർ ആണ് മാം. ആ, ഓക്കെ ഓക്കെ. ആ, അപ്പൊ എങ്ങനെയാണ്, അപ്പൊ ഇൻഫാൻസ് അതായത് ഇൻഫാൻസിയിൽ എങ്ങനെയാണ് കുട്ടിക്ക് പലതിനോട് ഒരു അട്രാക്ഷൻ തോന്നും? ഓക്കെ, പല കാര്യങ്ങളും അവൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അതൊക്കെ അൺകോൺഷ്യസ്, കോൺഷ്യസിലെ ആണോ അവൻ അബ്സോർബ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെറിയ പ്രായത്തില്? അവന് ചുറ്റുപാട് നടക്കുന്ന, അവന്റെ ചുറ്റിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു കുട്ടികൾ എങ്ങനെയാണെന്ന്, സ്പഞ്ച് പോലെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും കുട്ടികൾ അബ്സോർബ് ചെയ്തെടുക്കും. അവർക്ക് ഗുഡ് ഏതാണ് ബാഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ആ സമയത്ത്. ഓക്കെ, തിരിച്ചറിയാനുള്ള എബിലിറ്റി ആ സമയത്ത് ഇല്ല ആ കുട്ടിക്ക്. അവന്റെ പാരന്റ്സ് എന്താണോ ചെയ്യുന്നത് അതെല്ലാം ആ കുട്ടിക്ക് എങ്ങനെയാണ്, റൈറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ് ആണ് അതെല്ലാം. അവർക്ക് ഗുഡ് ഏതാണ് റോങ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി ആ ടൈമിലില്ല. അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ളവർ എന്തൊക്കെയാ ചെയ്യുന്നത് അതെല്ലാം അവന് റൈറ്റ്സ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഈ ചെറിയ പ്രായത്തിൽ അവൻ നേടുന്ന എല്ലാ അറിവുകളും അവൻ ഗ്രോ ചെയ്യുമ്പോഴെല്ലാം അത് നോളജ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ചെറിയ പ്രായത്തിൽ അവൻ നേടുന്ന അബ്സോർബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഓക്കെ, അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അതെല്ലാം നോളജ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അവന് തിരിച്ചറിയാനുള്ള, സോറി, ഓക്കെ, ബാഡ് ഏതാണ് ഗുഡ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള എബിലിറ്റി അവൻ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അവനില് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാൻഡില്. ഓക്കെ, ഇപ്പൊ കത്തിച്ചു വെച്ചാൽ കുട്ടികളോട് ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ അവർ അനുസരിക്കോ? ഇല്ല, അതേ പോയി തൊട്ട് പറയൂ, തൊട്ട് നോക്കിയിട്ട് അല്ല, അന്നേരം അത് മനസ്സിലാക്കത്തുള്ളൂ എന്താ സംഭവിക്കുന്നത്. എന്തൊക്കെ മനസ്സിലാക്കും, തൊട്ട് കഴിഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക കുട്ടി? പിന്നെന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? ഇപ്പൊ അവനത് മുതിർന്നവര് പറയുന്നത്, ഓക്കെ, മദർ പറയുന്നത്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് അവൻ ഒബേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അവൻ തിങ്ക് ചെയ്യാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഇത് പൊള്ളുന്നതെന്ന്. ഓക്കെ, അപ്പൊ വലുതാകുമ്പോ അവനതിന് നോളജ് ആയിട്ട് മാറുകയാണ്. എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും വലുതാകുമ്പോ അവന് പുതിയൊരു നോളജ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് പറഞ്ഞു. കുട്ടിക്ക് ജസ്റ്റ് ചെറിയ പ്രായത്തിൽ നമ്മൾ എന്താണ് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷെ വലുതാകുമ്പോൾ അവൻ അതിന്റെ നോളജ് നേടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ഇത്തരം സിറ്റുവേഷൻ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം. ഓക്കെ, ഇത്തരം പലതരം അറിവുകള് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് എല്ലാം അവൻ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ സോ കുട്ടിയുടെ ഇന്റലിജൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പൊ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല, മോണ്ടിസോറിയിൽ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് നൽകാം. പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നൽകാം കുട്ടിക്ക്? ആക്ടിവിറ്റീസ് നൽകാം, പിന്നെ
നല്ലൊരു സറൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കുട്ടിക്ക്, അല്ലെ നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവന്റെ സെൻസസ് യൂസ് ചെയ്ത് അവൻ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കും കുട്ടി? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം കുട്ടി പഠിക്കുന്നത്? അവന്റെ സറൗണ്ടിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു കുട്ടി പഠിക്കുന്നത്? ഗുഡ് ഹാബിറ്റ്സ്. ആ, ഇതാണ് ഹാബിറ്റ്സ്. ദെൻ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? ഏതാണ് സേഫ്, ഏതാണ് ഡേഞ്ചർ തിരിച്ചറിയും. ആ ഓക്കെ, ആ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? ഹൈജീൻ. ഹൈജീൻ, യെസ്. ആ ഓക്കെ, ഹൈജീൻ പഠിക്കും. പിന്നെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ആ വെരി ഗുഡ്, ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, പലതരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ഓക്കെ, പിന്നെ നല്ല രീതിയിൽ പെരുമാറാൻ, ആ ബിഹേവ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, പ്രോപ്പർ ഇൻഫർമേഷൻസ് പഠിക്കും, കുട്ടിയുടെ പേഴ്സണാലിറ്റി വികസിപ്പിച്ചെടുക്കാൻ. ആ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചൈൽഡിൽ നിന്നും ഈ പ്രായത്തിലോട്ട് എത്തിയപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുത്തത്? പലതരം നോളജും നമ്മൾ നേടിയിട്ടുണ്ട് അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ കുട്ടി പഠിച്ചെടുക്കുന്നത്? നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കും, ദെൻ പിന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കും, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. ആ, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും, വെരി ഗുഡ്. ദെൻ ഒബേ ചെയ്യാൻ പഠിക്കും. ആ ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സ് പഠിക്കും, മോറൽ വാല്യൂസ് പഠിക്കും. ആ വെരി ഗുഡ്, മോറൽ വാല്യൂസ് പഠിക്കും, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ ആയിരിക്കാം? കൾച്ചർ. ആ, കൾച്ചർ പഠിക്കും. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവില്ല കുട്ടിയുടെ, ചെറിയ പ്രായത്തിൽ സംസാരിക്കുന്ന പോലെ അതിനുള്ള വൊക്യാബുലറീസ് ആയിരിക്കും ആ കുട്ടിക്ക് വലുതാകുമ്പോൾ ഉണ്ടാകുന്നത്. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുന്നുണ്ടോ ഒരു കുട്ടിക്ക്? യെസ് മാം. ആ ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെ സംഭവിക്കാം? ഡെവലപ്മെന്റ്. ആ ബിഹേവിയർ, ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, എല്ലാ പ്രായത്തിലും അത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രോത്തിനെ പോലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഡെവലപ്മെന്റ് ആ കുട്ടികൾ സംഭവിക്കുന്നുണ്ട്? പിന്നെന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്? ലാംഗ്വേജ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ആ സ്കിൽസ് ഡെവലപ്പ്. ആ വെരി ഗുഡ്, അവന്റെ സ്കിൽസ്, ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്ന സ്കിൽസ് ആയിരിക്കും വലുതാവുമ്പോ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും അല്ലേ, പുതിയ സ്കിൽസ് അവൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും അല്ലേ, അവന്റെ തിങ്കിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ടാകും അല്ലേ. പിന്നെ എന്തൊക്കെ കൂടിയിട്ടുണ്ടാകാം, എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാകാം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആ വെരി ഗുഡ്, കമ്മ്യൂണിക്കേഷൻ, നോളജ്. ഓക്കെ, കുട്ടിയുടെ നോളജ് കൂടില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, നോളജ് ബിൽഡ് ചെയ്യുമ്പോ ഇമ്പ്രൂവ് ആവും. ഓക്കെ, നോളജ്, അറിവ് കൂടിക്കൊണ്ടിരിക്കും ആ കുട്ടിയുടെ അല്ലേ. ദെൻ പിന്നെ എന്തൊക്കെയാണ്? നോളജ് ഡെവലപ്പ് ആവുന്നുണ്ട്, ദെൻ എന്റെ സ്കില്ല്, പിന്നെ ലാംഗ്വേജ്, പിന്നെ സ്പീച്ച്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആവും കുട്ടി. ആ വെരി ഗുഡ്, ആ കുട്ടി വലുതാകുന്തോറും ഇൻഡിപെൻഡന്റ് ആവും അല്ലെ, എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കും. ഈവൻ ഡിസിഷൻ എടുക്കാൻ പോലും ചിലപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പോലും അവന് ഹെൽപ്പ്, അവന് അവൻ അതിനുള്ള കേപ്പബിൾ ആകും. ഓക്കെ, ദെൻ പിന്നെന്താണ്?
ക്ലിയർ ആയില്ല എല്ലാവരായിട്ടും മിംഗിൾ ചെയ്യാൻ പഠിക്കും. ഓക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ആ വെരി ഗുഡ്. അവൻ ഉത്തരവാദിത്തങ്ങൾ വന്നു തുടങ്ങും ഇല്ലേ, അവൻ റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യും. ഓക്കെ ഇമ്പ്രൂവ് ആവും. ദെൻ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ആവും, ലോജിക്കൽ തിങ്കിംഗ് ഉണ്ടാവും. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. കഴിഞ്ഞോ? പിന്നെ എന്തൊക്കെ ഉണ്ടാകാം? ലേണിംഗ് കപ്പാസിറ്റി. വെരി ഗുഡ് ലേണിംഗ് കപ്പാസിറ്റി. ഓക്കെ ലേണിംഗ് കപ്പാസിറ്റി വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ പിന്നെ എന്തൊക്കെയാണ്? ലേണിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ആ ഓക്കെ ക്വാളിറ്റി എന്താണ് ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ പഠിക്കും ആ കുട്ടി. ഓക്കെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ആ വെരി ഗുഡ്. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും ആ കുട്ടിയുടെ അല്ലേ. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പലതരം അറിവുകൾ ആ കുട്ടി നേടുന്നുണ്ട്, പലതരം ഡെവലപ്മെന്റ് അവന് സംഭവിക്കുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഡിസിപ്ലിൻ ആകുന്നത്? ദീപ്തി എന്തൊക്കെ കാര്യത്തിലാണ് ഡിസിപ്ലിൻ ആകുന്നത്? സറൗണ്ടിങ്സില്, അതായത് ഒരു ഇതിലെ എൻവയോൺമെന്റിലേക്ക് ഇതായി കഴിഞ്ഞാൽ സ്വയം ഇത് ചെയ്യാൻ ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കും. പിന്നെ ഹൗസില് വീട്ടിലായാലും പിന്നെ അവന് സ്വയമായിട്ട് സ്വന്തം കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഒരു റുട്ടീനൊക്കെ വന്നു തുടങ്ങും. ഇന്ന കാര്യങ്ങൾ ചെയ്യാവോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് ആ കുട്ടിക്ക് ഉണ്ടാവും. ടൈം മാനേജ്മെന്റ്. ആ വെരി ഗുഡ്. ടൈം മാനേജ്. ഓക്കെ ടൈം മാനേജ് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ അപ്പോ ചൈൽഡിന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സെൻസോറിയൽ ഇംപ്രഷനിലൂടെ കുട്ടി പലതരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ ഈ സെൻസോറിയൽ എക്സസൈസിലൂടെ ചൈൽഡിന് ഫ്യൂച്ചറിൽ എന്താണ് ഈ നമ്മൾ എക്സസൈസ് കൊടുക്കുന്നത് എന്തിനാണ്, ഈ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് എന്തിനാണ്? ഈ കുട്ടിക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇത്തരം ആക്ടിവിറ്റീസ് നൽകുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? അവന് ഡെവലപ്മെന്റ് ആകാൻ വേണ്ടിയാണ്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ അവന്റെ ഫ്യൂച്ചറിൽ അവന് പലതരത്തിലുള്ള എബിലിറ്റി അവന്റെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ, ഓക്കെ അവന്റെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ആ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അപ്പൊ നമ്മള് ത്രീ സ്റ്റേജസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു സ്റ്റേജസ്? റെപ്പിറ്റേഷൻ സ്റ്റേജ് എന്തായിരുന്നു ശരണ്യ? റെപ്പിറ്റേഷൻ. ആ റെപ്പിറ്റേഷനിൽ എന്താ പറയുന്നത്? റെപ്പിറ്റേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഹാബിറ്റ്സ് ഏതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നോ അത് നമ്മുടെ ബിഹേവിയറിനെ മാറ്റും. ഓക്കെ ഒരു ആക്ടിവിറ്റി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെയാണ് അത് ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ ഇത് ക്ലിയർ അല്ലേ? നമ്മൾ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെയാണ് അത് ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ പിന്നെ എന്തൊക്കെയാണ് റിപ്പീറ്റേഷനിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഓർത്തു നോക്കൂ ഭാവന. അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറും. ഓക്കെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കോൺഷ്യസ് സ്റ്റേജിലോട്ട് എത്തുന്നില്ല. ഫസ്റ്റ് സ്റ്റേജിൽ അതെല്ലാം ചെയ്യുന്നത് ഇൻട്രസ്റ്റിന്റെയും അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന്റെയും അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെയും ബേസിലാണ്. ഓക്കെ ഫസ്റ്റ് സ്റ്റേജില്. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ അത് ക്ലിയർ ആയോ?
ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ അവൻ അത് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റിയുടെ ബേസിലായിരിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ആ എന്താണ് അതിൽ പറയുന്നത്? സെൽഫ് ഡിസിപ്ലിൻ എന്താണ് പറയുന്നത്? ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ആ കുട്ടി സെക്കൻഡ് സ്റ്റേജിലോട്ട് മൂവ് ചെയ്ത്, അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജിൽ സെൽഫ് ഡിസിപ്ലിൻ ആ സ്റ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടിക്ക് സംഭവിക്കുന്നത്? അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് വരുന്നു. ആ ഓക്കെ, വെരി ഗുഡ്. കോൺഷ്യസ്ലി അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ആ ദെൻ പിന്നെ എന്തൊക്കെയാണ്? സ്വയം ഡിസിഷൻ എടുക്കാൻ പഠിക്കുന്നു. ആ വെരി ഗുഡ്, സ്വയം ഡിസിഷൻ എടുക്കാൻ പഠിക്കുന്നുണ്ട്. ദെൻ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി. എന്തോ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, ഓരോന്ന് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം. അവന് ചോയ്സസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? തേർഡ് സ്റ്റേജ് എന്തായിരുന്നു? ഒബീഡിയൻസ്. എന്താണ് അതിൽ പറയുന്നത്? പവർ ടു ഒബേ. ആ ഓക്കെ, ദെൻ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്നതിലും സ്വയം കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാം പഠിക്കുന്നു. പിന്നെന്തായിരുന്നു? ഓക്കെ, അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്തതിന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഒബീഡിയൻസ്, തേർഡ് സ്റ്റേജ്, പവർ ടു ഒബേ. അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ തേർഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് കുട്ടി ഇന്റലിജന്റ് ആവുന്നത്. ഓക്കെ, ഇന്റലിജന്റ് ആവുന്നത് തേർഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ്. അപ്പൊ അവൻ ആ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾ ഗുഡ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഒബേ ചെയ്യണം ഒബേ ചെയ്യരുത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നുണ്ട് തേർഡ് സ്റ്റേജിൽ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അത് മൂന്ന് സ്റ്റേജസ് ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നെക്സ്റ്റ് ടോപ്പിക് ആണ്, അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി റീഡ് ചെയ്തിട്ട് വരില്ലേ? ഓക്കെ ഓക്കെ, ക്ലാസ് അതിന്റെ പേരാ. ഓക്കെ മാം, താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Good night, ma'am. Ma'am, thank you.